എല്ലാവർക്കും ഷൈമാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചെയ്യുന്നത് എണ്ണമാങ്ങയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ ഇഷ്ടംപോലെ ഉള്ള സമയമല്ലേ. അപ്പം നമ്മൾ മാങ്ങയൊക്കെ പറിച്ചതായി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി അച്ചാറാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അതിനെന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്നും കൂടി നമുക്കൊന്ന് നോക്കിയാലോ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതാ നല്ലെണ്ണ തിളപ്പിച്ചാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നായിട്ട് വേണ്ടത് ഇത് 2 സ്പൂണ് ഇഞ്ചി ഉണക്കി പൊടിച്ചെടുത്തത്, ഇതൊരു 3-4 സ്പൂണ് വെളുത്തുള്ളി ഉണക്കി പൊടിച്ചതാണ്. അടുത്തത് ഉലുവ വറുത്ത് പൊടിച്ചത്, ഒരുപാട് വറുത്തണ്ട, തരിഞ്ഞു പോവും. പിന്നെ കായം, ഇത് കടുക് പരിപ്പ്. ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വറ്റൽമുളക് ചതച്ചത് എന്നൊരു പേരും ഉണ്ട് ഈ മാങ്ങ അച്ചാറിന്, അല്ലെങ്കിൽ എണ്ണമാങ്ങ എന്നും പറയാം. മാങ്ങ ചതച്ചത് അല്ലെങ്കിൽ എണ്ണമാങ്ങ, ഇത് രണ്ടിലും ഏതൊരു പേര് പറഞ്ഞാലും നമുക്ക് രണ്ടും ഒരേ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു 5-6 കിലോ മാങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് നല്ല പോലെ കഴുകി വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ട് വേണം നമുക്കൊന്ന് ഉണക്കിയെടുക്കാൻ. ഇത് കുറച്ച് നല്ല പോലെ വിളഞ്ഞ മാങ്ങയാണ്. മാങ്ങ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ചെറിയൊരു മധുരമൊക്കെ വന്നൊരു പരുവത്തിലാണ് ഈ മാങ്ങ നമ്മൾ ഉപ്പിട്ട് ഇപ്പോൾ ഉണക്കാൻ പോകുന്നത്. ഒരു 4-5 ദിവസത്തെ ഉണക്ക് വേണം, കാരണം കുറച്ച് കട്ടിയിലാണ് നമ്മളിത് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു 4-5 ദിവസം ഉണങ്ങി കിട്ടിയ മാങ്ങയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു 2-3 സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നേർ പകുതിയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. 5-6 കിലോ മാങ്ങയാണ് നമ്മൾ അരിഞ്ഞ് ഉണക്കിയത്. അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി ഒരു അല്പം ഉപ്പ്, കാരണം ഉപ്പ് ഇട്ടാണ് നമ്മൾ മാങ്ങ ഉണക്കിയിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. പിന്നെ ഇഞ്ചി ഉണക്കി പൊടിച്ചത്. ഇനി അതിനുശേഷം ഉലുവ പൊടി, ഉലുവ വറുത്ത് പൊടിച്ചിരിക്കുന്നതാണ് എടുത്തത്. അപ്പോൾ ഒരു 3 സ്പൂണോളം ആണ് ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി നല്ലപോലെ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഹോം മെയ്ഡ് തന്നെയാണ്, ഷോപ്പിൽ നിന്നും വാങ്ങിയതല്ല, നമ്മളെ വീട്ടിൽ തന്നെ ചെയ്ത് വെച്ചതാണ്. ഇതിലേക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടുക് പരിപ്പാണ് വേണ്ടത്. കടുക് പരിപ്പ് നമുക്ക് വീട്ടിൽ തന്നെ കടുക് വറുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കടുക് പരിപ്പ്. ഇനി നമുക്ക് വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് അളവാണ്. അതിനൊരു 3 കപ്പ് അളവിലാണ് നമ്മൾ ആദ്യം മുളകിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള മാങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന് ഈ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള നല്ലെണ്ണ കൂടി ഇതിലേക്ക് ഒഴിക്കുക. ഈ നല്ലെണ്ണ ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ പാത്രം എടുത്ത് മൊത്തത്തിലൊന്ന് നല്ല പോലെ കുലുക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ അടിയിലൊക്കെയുള്ള മുളകും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പെരണ്ട് വരും ഇതിലേക്ക്. മാങ്ങയ്ക്കകത്തേക്ക് എല്ലാം കൂടെ ഒന്ന് പെരണ്ട് നല്ല പോലെ നല്ലൊരു കൂട്ടായിട്ട് വരും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് തോന ഇട്ട് കൊടുക്കണം. കായം കുറച്ച് നാൾ ഇരിക്കേണ്ടതാണ്, അപ്പോൾ കായം കുറച്ച് തോന ഇടുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊരു എയർടൈറ്റിലായൊരു ബോട്ടിലേക്ക് മാറ്റണം. കായം ഇട്ട് ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ബോട്ടിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ഫുള്ളായിട്ട് ഇത് കുഴഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ലെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. തിളപ്പിച്ചാറ്റി വെച്ച് നല്ലെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് ഫുള്ളായിട്ടൊന്ന് കറക്കി അതിന് മുകളിൽ വരെയും എണ്ണ എത്തുന്ന രീതിയിലൊന്ന് കറക്കി എടുക്കണം. അതിനുശേഷം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് മാങ്ങ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട. ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് 6 മാസത്തിന് ചുരുങ്ങിയത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ എടുക്കാവുള്ളൂ. അപ്പോഴത്തേക്കും ഇതെല്ലാം ഫുള്ളായിട്ട് അലിഞ്ഞ് മാങ്ങയും ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ അച്ചാറ്. അപ്പോൾ നമുക്ക് ഈ നല്ലപോലെ ഒന്ന് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാം.
ഒരു 4-5 സ്പൂൺ സ്റ്റെപ്പ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഏകദേശം നമുക്ക് മാങ്ങ ദാ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ടതിന് മേലെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണയോടെ ഒഴിക്കാം. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മാങ്ങ ഇട്ട് നല്ല പോലെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കി കൂടി വരുന്ന മാങ്ങ കൂടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള എണ്ണയും ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് ഇടിച്ച് അമർത്തി വെക്കണം. കാരണം എയർ കയറാത്ത രീതിയിൽ വരണം മാങ്ങ നല്ലപോലെ അമർത്തി വെക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ആ മൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസത്തിന് ശേഷം ഇത് തുറന്ന് നോക്കിയാൽ മതി, സൂപ്പറായിരിക്കും അച്ചാർ. അതിനിടയ്ക്ക് വെച്ചിട്ട് അച്ചാറിനെ ഒന്ന് കുലുക്കി കൊടുക്കണം. ഈ എണ്ണ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് കുപ്പിയൊക്കെ ഒന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുന്നതിനനുസരിച്ച് മേലെയുള്ള മാങ്ങയിലേക്കൊക്കെ ഈ അച്ചാർ ഇങ്ങനെ അച്ചാറിലേക്കൊക്കെ ഈ എണ്ണ ഇങ്ങനെ നല്ലപോലെ പിടിച്ചു വരും. രണ്ടും ആഴ്ചയിലൊരു 2 ദിവസം ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പം ഈ എണ്ണയൊക്കെ ഒന്ന് മുകളിലേക്ക് വരും. പിന്നെ അത് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.